राम श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीताभिराम राम श्री राम 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 लोगाभिराम जय श्री राम 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 रावणांधक राम श्री राम मम हृदि रमदाम राम राम श्री राघवात्मा राम श्री राम रमापदे श्री राम रमणीय विग्रह नमोस्तुते ചരികളിവരുടലു മമ ഭക്ഷിക്കു മറ്റുവരായിട്ടൊരുത്തരുമില്ലമേ മരണമിക വരുവതിനും ഒരു കഴിവു കണ്ടീല മാനവ വീരനു എന്നെ മറന്നിരു കളവനിക വിരവിനോടു ജീവനു മധ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരള ഹൃദയമുടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങി പവന സുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലയ നയന രവി ഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി യതിരമണ തുല്യരായി നാലുപേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനി ചരകുല നിധന ഹേതുഭൂതൻ പിതൃരാജ്ഞയാകാനനം തന്നിൽ പാണീടിനാൻ ജനകനൃപസുതയു മവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടു കൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും ഇവിന ഭുവി വിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധോദ തരണി സുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ചക്രസുതനെയും തരണി തനയുന്മതനയനുമത കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കപിവരരെ വിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നീടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു സതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശവാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുദാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനകം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ ഭഗവതനു ശരരിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം.
മിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കൺമാനവകാശമില്ലല്ലോ സരസരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമദേവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനക നൃപതു ഹൃദുവചനം കേട്ടുമാരുതി ജാതമോദം മന്ദ മന്ദമിറങ്ങിനാൻ വിനയമൊടുമവനി മകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊടുതു ചെറുതകലയവനാശു നിന്നീടിനാൻ തുഷ്ട്യ കലിവിംഗ തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലീ മുഖവേഷമായി എന്നെ മോഹിപ്പതിൻ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ ശിവ ഹിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി പീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പൊരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നിതു കണ്ടു കവീന്ദ്രനും ചരണമിക ചരണ സരസിജമഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടമൊരുവരുടു ഒരുവരോടും ഒരു പൊഴുതുമറിയുന്നില്ല കർമ്മണാവാച മനസാഭിമാതാവേ പവനസുത മധുരതര വചനമധുകേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ ഋതു ഋജു മൃദുസ്ഫടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവൻ കുറയും സദയമികവത മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഗനഭുവി കാരണമെന്തിടോ കാരുണ്യവാര നിധേ കവികുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലുനീ ൃണുസുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പ്രതിവചനമലം അവലംബ്യ രണ്ടംഗമായാശ്രയാശങ്കലു മാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനമൃഗമാലോക്യ മാനിനു പിന്നെ നടന്നു രഘുപതി നിശിതതര പിശിക ഗണചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ ഉടനുടലുമുലയെ മുഹുരുടജ ഭുവി വന്നുപോലുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടയവിടയടവിയിലടയെ നോക്കിയുമൊട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധോ ഗഗനഭുവി ഗഗന ചരപതി കരുട സന്നിധൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനു മത തവചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവര ജേന സാഗം ദ്രുതം പുക്കുതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുരുവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തി
ഉറങ്ങിനാൻ അത ശബരി വിമല വചനേന പോന്നിശ്യ മുഗാദ്രി പ്രവരവാർഷേ നടക്കും വിധോ കപനസുതനിരുവരെയുമഴകിനോടു കണ്ടതി താല്പര്യ മുൾക്കൊണ്ടയച്ചിതെന്നെത്തതാ പദരവികുലോത്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരീ വേഷമാലംബ്യചിന്നു ഞാൻ ദ്രുപതി കുലവര ഹൃദയ മകിലവു മറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലി എടുത്തുടൻ തരണി സുത നികട ഭുവി കൊണ്ടു ചെന്നീടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ ദഹനനെയുമഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു പണ്ടമിരുപ്പവർക്കുമാശു തീർത്തിയിടുവാൻ തപനു സുതഗൃഹണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചുരകുവരൻ ദിവസകരതനേനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും പ്ലവകുല പരിവൃഡരെ ആലുദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ അതു പൊഴുതു രഘുപതിയുമലിവൊടരികേ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാ ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും സപതി തവ മനസ്സി ഗുരുവിശ്വാസ സിന്ധേ സിദ്ധേ സാദരം ചൊന്ന നടയാളവാക്യവും അതുഭവതി കരതളിരിലിനി വിരവിൽ നൽകുവനാലോക യാലോകയാനന്ദപൂർവകം ഇതി മധുരതരമനില തനയനുര ചെയ്തുടൻ ഇന്ദിര ദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ പുനരധിക വിനയമൊടു തൊഴുതൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നീ മിഥില നൃപസുതയുമതു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകു മാനന്ദ ബാഷ്പാകുലം രണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമങ്കിതമങ്കുലീയം മുത പ്ലവകുല പരിവൃഡ മഹാമതിമൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരീ ദൃഢം ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയക്കയുമില്ല മൽസന്നിധോ മമ സുഖവും മനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലദയ നയനകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ രജനി വരചരനശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ദുരിതമികദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ അനിരതനയനു മഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തിരുവാനാശു ചൊല്ലിയിടിനാ ആരാമഹ കൽപ്പവൃക്ഷാണാം വിരാമഹ സകലാപദാം അഭിരാമസ്ത്രിലോകാനാം രാമഹ ശ്രീമാൻ സ നഹ പ്രഭുഃ വന്ദേഹം
ശ്രീരാമ പാദാംബുജം. ശാന്തി ശാന്തി ശാന്തി. സഹൃദയ സൂരികളെ, സസ്നേഹം വന്ദേ മാതരം. കർക്കടകം 24. മനന വിഷയം സുന്ദരകാന്ഡത്തിൻ്റെ വിശിഷ്ടമായ സന്ദർഭങ്ങളാണ്. നമോ ഹനുമതേ തുഭ്യം, നമോ മാരുതസൂനവേ, നമഃ ശ്രീരാമഭക്തായ ശ്യാമാസ്യായ ച തേ നമഃ. നമോ വാനരവീരായ സുഗ്രീവസഖ്യകാരിണേ, ലങ്കാവിദാഹനാർത്ഥായ ഹേലാസാഗരതാരിണേ. സംഗീതത്തിൽ ദേവർഷി നാരദനെയും ഹനുമാൻ പരാജയപ്പെടുത്തി. ദേവലോകത്തെ വിദ്യാധരാദികളെ എപ്പോഴും സംഗീതം കൊണ്ട് ആനന്ദിപ്പിക്കുന്ന കഥാപാത്രമാണ് ദേവർഷി നാരദൻ. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് തൻ്റെ സംഗീതാലാപനം കേൾക്കാൻ ആരും വരുന്നില്ലല്ലോ എന്ന് നാരദൻ ചിന്തിക്കുന്നു. ആ സന്ദർഭത്തിലാണ് അറിയുന്നത് ഇപ്പോഴൊരു അസാധാരണ സംഗീത വിദ്വാൻ ഹനുമാൻ ഇവിടെ ഉണ്ട്. ആ ഹനുമാന്റെ സംഗീതം കേൾക്കാനാണ് ദേവന്മാരും ദേവിമാരും വിദ്യാധരന്മാരും അപ്സരസ്സുകളും ഗന്ധർവങ്ങളും ഗന്ധർവന്മാരും എല്ലാവരും പോകുന്നത്. എങ്കിൽ ഭൂലോകത്തിൽ പോയി ആ സംഗീത വിദ്വാനെ ഒന്ന് കാണുക തന്നെ. ദേവർഷി എത്തുന്നു. ഹനുമാനുമായിട്ട് കുശല പ്രശ്നം നടത്തി പരിചയപ്പെട്ടു. തുടർന്ന് രണ്ടുപേരും സംഗീതം ആലപിക്കാൻ തുടങ്ങി. ആഞ്ജനേയൻ്റെ ഹനുമാന്റെ സംഗീതത്തിൽ ദേവർഷി നാരദൻ അമഗ്നനായി പോകുന്നു. നാരദൻ തൻ്റെ വീണ ബൃഹതി വായിക്കുന്നതിനേക്കാൾ ഇന്ന് വിദ്യാധരാദികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആഞ്ജനേയനായ ഹനുമാന്റെ ആലാപനങ്ങളാണെന്ന് ബോധ്യമായി. പ്രധാന രാഗങ്ങൾ ഭൂപാളരാഗം, മോഹനരാഗം, രാഗമാലിക എന്നീ രാഗങ്ങളൊക്കെയാണ് ആലപിച്ചിരുന്നത് ഹനുമാൻ. ഹനുമാൻ മൃതസഞ്ജീവിനി മഹേന്ദ്രഗിരിയിൽ നിന്ന് അഥവാ ഋഷഭാദ്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അതിൻ്റെ ഗന്ധമേറ്റിട്ടാണ് ലക്ഷ്മണകുമാരൻ ബോധം തെളിഞ്ഞ് കർമ്മഭൂമിയിലേക്ക് പൂർവാധികം ധീരതയോടുകൂടി വീരതയോടുകൂടി രംഗപ്രവേശം ചെയ്യുന്നത്. മറാത്ത എന്ന രാജ്യം, തോർണ എന്നുള്ള കൊച്ചു ഗ്രാമം, ഒട്ടുനാൾ മുൻപ് സിദ്ധഭദ്രൻ എന്ന പേരോടുകൂടിയ ഒരു ശ്രീരാമ ഉപാസകൻ അവിടെ എത്തുന്നു. ഇതുപോലൊരു കർക്കിടകമാസം രാമായണ കീർത്തനങ്ങൾ ആലപിക്കുകയും ഗ്രാമവാസികൾക്ക് രാമോപദേശം കൊടുക്കുകയും ചെയ്യുന്നു. രാമനാമ മഹത്വം അവിടെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ജനങ്ങളെല്ലാം അവിടെ ഒത്തുകൂടുന്നു സിദ്ധഭദ്രൻ്റെ ആ ഭരണകുടിയിൽ. ചില മതഭ്രാന്തന്മാരായ കുട്ടികൾ ഈ യതിവര്യനെ സിദ്ധഭദ്രനെ ആക്രമിക്കുന്നു, കല്ലെറിയുന്നു. ധ്യാനനിരതനായിരിക്കുന്ന സിദ്ധഭദ്രനെ രക്ഷിക്കാൻ ഒരു വലിയ വാനരൻ അവിടെ ഓടിയെത്തുന്നു. ആക്രമണം നടത്തുന്ന അധർമ്മികളായ ബാലന്മാരെയെല്ലാം വാനരൻ ആട്ടി ഓടിച്ചു. നവാബ് വിവരമറിഞ്ഞിട്ട്
സിദ്ധഭദ്രനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ നവാബിൻ്റെ കൊട്ടാരത്തിലെത്തി അവിടെ നവാബുമായിട്ട് സംസാരിക്കുകയാണ്. ക്ഷമ, ആത്മനിയന്ത്രണം, ഈശ്വരാർപ്പണം ഇതെല്ലാം ഒരു ഭരണാധികാരിക്ക് അനിവാര്യമാകുന്നു. മരണം ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നവാബിനെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. മരണത്തെക്കുറിച്ച് എനിക്ക് ദുഃഖമില്ല. ഈശ്വരീയ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങയ്ക്കും മംഗളം തന്നെയാണ് നേരുന്നത്. തുടർന്ന് ആ സിദ്ധഭദ്രൻ്റെ രാമഭക്തിയിൽ മുഴുകിപ്പോയ നവാബ് അവിടെ ഒരു ആഞ്ജനേയ ക്ഷേത്രം തന്നെ തോർണ ഗ്രാമത്തിൽ പണിയിക്കുകയും ചെയ്തു. ഇതൊരു ചരിത്ര സംഭവമാണ്. ഭഗവാൻ ഭക്തരെ രക്ഷിക്കും. ഭക്തര് ഭക്തന്മാരുടെ ഭക്തദാസനാണല്ലോ ഭഗവാൻ. യഥാർത്ഥ ഭക്തനെ ഭഗവാൻ തന്നെ വന്ന് രക്ഷിച്ചുകൊള്ളും. തുളസീദാസന്റെ ജീവചരിത്രത്തിലും അങ്ങനെ സംഭവം ഉണ്ടായി. തുളസിയുടെ ആശ്രമം, അവിടെ ധാരാളം സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഒക്കെ കാഴ്ചവെച്ചത് കണ്ട മോഷ്ടാക്കൾ ഒരു രാത്രി വന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോഴതാ ആജാനുബാഹുവായ ഒരു വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവിടെ ചാക്കൽ നിറച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാത്രങ്ങളെല്ലാം അവിടെ താഴെയിട്ടുകൊണ്ട് മോഷ്ടാക്കൾ വിറച്ചുപോയി. മറ്റാരുമായിരുന്നില്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ചരിത്ര കഥകളാണ്. ആഞ്ജനേയന് 5 മുഖങ്ങളുണ്ട്. ദിവ്യമായ 10 തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ട്. ഒരു ദിവസം രാമദേവൻ ആഞ്ജനേയനോട് പറയുകയാണ്, ഏത് വിധത്തിലാണ് അങ്ങയോട് എൻ്റെ കടപ്പാട് ചെയ്തു തീർക്കേണ്ടത്? പറയുകയാണ്, ഏകൈകസ്യോപകാരസ്യ പ്രാണാൻ ദാസ്യാമി തേ കപേ. തുളസി, തുഞ്ചൻ തുടങ്ങിയിട്ടുള്ള ഭക്തരായിട്ടുള്ള കവികൾ, രാമോപാസകരായിട്ടുള്ള കവികൾ ആഞ്ജനേയനെ ഏറ്റവും കൂടുതൽ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വിമല ഗുണബുദ്ധി വാരിധി വിധാതാവാണ് ആഞ്ജനേയൻ. ചിലപ്പോൾ മൃഗം, മനുഷ്യൻ, ദേവൻ, ഭക്തൻ, ശക്തൻ, ജ്ഞാനി, സംഗീതജ്ഞൻ, ചിരഞ്ജീവി ഈ സ്ഥിതിയിലൊക്കെ ആഞ്ജനേയൻ മാറുന്നു. 7 ചിരഞ്ജീവികളിൽ ഒരാളാണ് ആഞ്ജനേയൻ. പരബ്രഹ്മസ്വരൂപമാണെന്ന് പോലും മഹാജ്ഞാനികളായ ഋഷിമാർ ആഞ്ജനേയനെ കണ്ട് ഉപാസിക്കുന്നു, ഭജിക്കുകയും ചെയ്യുന്നുണ്ട്. യാജ്ഞവൽക്കൻ തുടങ്ങിയിട്ടുള്ള മഹർഷീശ്വരന്മാരും യതിവര്യന്മാരും ആഞ്ജനേയ ഉപാസകരുമായിരുന്നു. നാരദപുരാണം, രാമായണം, മറ്റനവധി ഇതിഹാസങ്ങൾ, അത്തരം കൃതികളിലെല്ലാം ചിതറിക്കിടക്കുന്ന കഥകളാണ് ആഞ്ജനേയനെക്കുറിച്ച് ഉള്ളത്. അത് നാരദ മഹർഷി പോലും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പ്രസന്നമൂർത്തിയായിട്ട് തരുണഭാവത്തിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് സഞ്ചരിക്കുന്ന ആഞ്ജനേയൻ ഉപാസിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാകുന്നു, ശത്രുനാശം ഉണ്ടാകുന്നു, ദാരിദ്ര്യമോചനം ലഭ്യമാകുന്നു, ഇഷ്ടസിദ്ധി, വശ്യശക്തി, വ്യവഹാര വിജയം, വ്യാപാരാദി അഭിവൃദ്ധി, സന്താന സൗഭാഗ്യം, ആത്മധൈര്യം, കായികശേഷി,
ഭക്തി, ആത്മസമർപ്പണം, നിത്യചൈതന്യം ഇതെല്ലാം ആഞ്ജനേയ ഉപാസകരിൽ സംസിദ്ധമാകുന്നതാണ്. ഓ നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ, ഓ നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ശുഭമസ്തു, സ്വസ്തിസ്തു.